അരവിന്ദ് കെജ്രിവാളിന്റെ കനത്ത തിരിച്ചടിയാണ്. ജാമ്യം ഇല്ല. ജാമ്യം നൽകിയ വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, കെജ്രിവാൾ തിഹാർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. അന്തിമ തീരുമാനമാണല്ലോ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തേക്ക് വരുന്നത്. വിവരങ്ങൾ പ്രതീക്ഷ. ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം തന്നെയാണ്. വിചാരണ കോടതിയുടെ ജാമ്യ ഉത്തരവിന് എന്തായാലും ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഉത്തരവിന് സ്റ്റേ നൽകിയിരിക്കുന്നത്. ഒന്ന്, ന്യായ് ബിന്ദു അധ്യക്ഷയായിട്ടുള്ള ബെഞ്ച്, വിചാരണ കോടതി, റോസവന്യൂ കോടതിയിലെ ബെഞ്ച് ഇ ഡി സമർപ്പിച്ച തെളിവുകൾക്ക് വേണ്ടത്ര ഒരു പരിഗണന നൽകില്ല. അത് കൃത്യമായി പരിഗണിക്കാതെയാണ്, പരിശോധിക്കാതെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അന്ന് പുറപ്പെടുവിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് അന്ന് അതാണ്. രണ്ടാമത്തേത്, ഈ വിചാരണ കോടതിയിൽ കൃത്യമായിട്ട് കേസ് അവതരിപ്പിക്കാൻ വേണ്ടി, വാദിക്കാൻ വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇ ഡിക്ക് അവസരം നൽകിയില്ല. അല്ലാതെയാണ് ഉത്തരവ്, ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എന്നാലും ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം സ്റ്റേ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇ ഡി ഉന്നയിച്ച കാര്യങ്ങളുണ്ട്. ഈ വിചാരണ കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് തലങ്കീഴായിരുന്നു. അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒരു രീതിയിലും ഇ ഡിക്ക് ഈ തെളിവുകളുമായിട്ടോ കേസുമായിട്ടോ അരവിന്ദ് കെജ്രിവാളിനെ നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം അന്ന് ന്യായ് ബിന്ദു റോസവന്യൂ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ 45 കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ച കാര്യവും, ഒപ്പം തന്നെ ഈ കേസിലെ മറ്റുള്ളവരുമായി, മഗുദ റെഡ്ഡിയുമായിട്ട് ഉൾപ്പെടെയുള്ളവരുടെ ബന്ധവും എന്തായാലും ഇതിനോടകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിയിച്ചാണ്. ഇവരുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളും മെസ്സേജുകളും എല്ലാം തന്നെ ഇ ഡിയുടെ കൈവശമുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ വളരെ നീണ്ടു നിന്ന ഒരു വാദം കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. ആ വാദങ്ങളുടെയും ഇരുഭാഗങ്ങളെയും കേട്ടതിന് ശേഷമാണ് പിന്നീട് വിധി പറയാൻ വേണ്ടി ഹൈക്കോടതി ഓർഡർ റിസർവ് ചെയ്ത് വെച്ചിരുന്നത്, വിധി പറയാൻ കേസ് മാറ്റി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ കാര്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഡൽഹി ഹൈക്കോടതി പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ, ഒന്ന് വേണ്ട രീതിയിൽ തെളിവുകൾ പരിഗണിച്ചില്ല, രണ്ടാമത്തേത് ഇ ഡിക്ക് കേസ് അവതരിപ്പിക്കാൻ സമയം നൽകിയില്ല, കൃത്യമായിട്ടുള്ളൊരു സമയം നൽകിയിട്ടില്ല എന്നുള്ള രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എന്തായാലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം സ്റ്റേ ചെയ്തിരിക്കുന്നത്. നാളെയും അരവിന്ദ് കെജ്രിവാളിന് വളരെയധികം നിർണായകമാണ്. കാരണം ഈ ഹൈക്കോടതിക്കെതിരെ എന്തായാലും അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ സമീപിച്ചിട്ടുണ്ട്. ഈ സുപ്രീം കോടതി നാളെ കേസ് പരിഗണിക്കെടുക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നു. എന്തായിരിക്കും പിന്നീടുള്ള സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന് ലഭിക്കാൻ പോകുന്ന ഉത്തരവ്, തിരിച്ചടിയായിരിക്കുമോ അതോ ഒരു ആശ്വാസമായിരിക്കുന്നു എന്നുള്ള കാര്യമടക്കം ഇപ്പോൾ എന്തായാലും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഉറ്റുനോക്കുന്നു. അങ്ങനെ നാളെയും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യവും അതുപോലെ തന്നെ നിർണായകവുമാണ്. രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായിട്ടും ഈ കേസിൽ നേരിട്ട് അരവിന്ദ് കെജ്രിവാളിന് ബന്ധമുണ്ട് എന്നുള്ള കാര്യം എന്തായാലും ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നു. ഒന്ന്, ഈ പണം ഏകദേശം 100 കോടി രൂപ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറിവോടുകൂടി അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്നത്. രണ്ടാമത്തേത്, ഈ കേസിൽ ഡൽഹി മദ്യ ആയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയെയും കുറ്റക്കാരായി കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ നിർദ്ദേശത്തോടുകൂടി, അറിവോടുകൂടിയാണ് ആ പണം കൈപ്പറ്റിയത് എന്നും, അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആം ആദ്മി പാർട്ടി പല തിരഞ്ഞെടുപ്പിലടക്കം ഈ കോഴപ്പണം വിനിയോഗിച്ചത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന നിലയ്ക്ക് കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ിനെതിരെ കേസ്. എന്തായാലും ഈ പി എം എൽ എ കേസ്, അതായത് കള്ളപ്പണ ഇടപാട് കേസിലെ ചില കാര്യങ്ങൾ, ചില വസ്തുതകൾ കൃത്യമായിട്ട് വിചാരണ കോടതി പരിശോധിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി അവരുടെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിലൂടെ പറയുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചോളം വലിയ തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ്, കീഴ്ക്കോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്.